ഓറിയന്റ് സ്റ്റഡി സെന്റർ ഫോർ ഡിക്യാവിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. അന്ന് നമ്മൾ പഠിച്ച പാഠം ഏതായിരുന്നു? ദ റേസ് എന്ന് പറയുന്ന നിഷാ പഞ്ചാബി എഴുതിയ ചാപ്റ്റർ ആണ് അന്ന് നമ്മൾ ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. അപ്പൊ കഥാപാത്രങ്ങളുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ആരൊക്കെയാ? തരുൺ, രാംനാരായൺ, പിന്നെ തരുണിന്റെ പേരൻസ്. അപ്പൊ പേരൻസിന്റെ പറ്റി ഇത് വരുന്നില്ലെങ്കിൽ പോലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം രണ്ടുപേരും ഓർത്തിരിക്കണം, തരുണും രാംനാരായണനായുള്ള രണ്ടുപേരെയും ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ രണ്ട് പാരഗ്രാഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആദ്യത്തെ പാരഗ്രാഫും ഞാൻ പറഞ്ഞിരുന്നു, അതിനകത്തൊരു ഇഡിയം ഉണ്ട്. അപ്പൊ ഇഡിയംസിന്റെ അതിന്റെ മീനിങ് എഴുതി വെക്കുക. ന്യൂ വേർഡ്സ് നിങ്ങൾ അതിന്റെ മീനിങ് എഴുതുക. സൈഡിലൊരു ക്വസ്റ്റ്യൻ ആൻസർ കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ എഴുതി ആ പാരഗ്രാഫിൽ തന്നെ ഉത്തരവും കൊണ്ട് അത് കണ്ടെത്തി എഴുതുക. അപ്പൊ ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മൂന്നാമത്തെ പാരഗ്രാഫാണ്. എല്ലാവരും ടെസ്റ്റ് കയ്യിലെടുത്തുവെന്ന് വിശ്വസിക്കുന്നു. When Tarun failed in his terminal examination, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted and his worry had subsided. He threw himself on a bench and started panting heavily. അപ്പം ഒന്ന് ശ്രദ്ധിച്ചോ, നമ്മളിപ്പോ പാരഗ്രാഫ് വായിച്ചു, കൂടെ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനി മീനിങ് പറയുമ്പോൾ എഴുതി എടുക്കുക. ഒരു ബുക്കിനകത്ത് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ബുക്കിലെ മീനിങ് എഴുതിയെടുക്കുക. When Tarun failed in his terminal examination, അപ്പം ടെർമിനൽ എക്സാമിനേഷൻ അല്ലെ, പരീക്ഷയുടെ അവസാന പരീക്ഷയ്ക്ക് കിട്ടിയാൽ ടെർമിനൽ എക്സാമിനേഷൻ, തരുൻ എന്ത് ചെയ്യുന്നു, ഫെയിൽ ആവുന്നല്ലേ, തോറ്റു പോകുന്നു. His father was very angry with him. ഫാദറിന് അച്ഛൻ എന്ത് തോന്നി, വളരെ സ്നേഹം തോന്നി കാണുമോ, അല്ല എന്ത് തോന്നി, ആ ദേഷ്യം തോന്നി അല്ലേ, നമ്മളോട് പലപ്പോഴും തോന്നാറുള്ളതാണ്. His friends too made fun of him. അവരുടെ കൂട്ടുകാരെ എന്ത് ചെയ്തു, കളിയാക്കി. It was a day he wanted to wipe out from his memory. അവന്റെ മെമ്മറിയിൽ, അവന്റെ ഓർമ്മയിൽ നിന്ന് തുടച്ചു കളയാനല്ലേ, വൈപ്പ് ഔട്ട് ചെയ്യാൻ, ഒരിക്കലും ഓർക്കാതെ അല്ലേ, ഒരിക്കലും ഇനി ആ ഒരു ദിവസത്തെ പറ്റി ഓർക്കാൻ അവൻ എന്ത് ചെയ്തില്ല, ആഗ്രഹിച്ചില്ല. അപ്പോൾ എന്തായിരിക്കും, അത്രത്തോളം ദുഃഖം നൽകി അല്ലെ, അത്രത്തോളം അവന്റെ മനസ്സിന് വേദനിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഏത്, പരീക്ഷയിൽ തോറ്റുപോയി അല്ലേ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, അച്ഛൻ എന്ത് ചെയ്തു, കുറ്റം പറഞ്ഞു, അച്ഛൻ ഉദ്ദേശിക്കുന്നു, കൂട്ടുകാരൻ തന്നോടൊപ്പം അല്ലെ, ഒപ്പം കാണുമെന്ന് വിചാരിച്ച കൂട്ടുകാരൻ എന്ത് ചെയ്യുന്നു, അവനെ കളിയാക്കുന്നു അല്ലേ, വേദന എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുമായിരിക്കും, തന്ന ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പോകും, ആ ഓടാൻ പോകരുത്, തന്റെ വേദന മറക്കാൻ തനിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, തന്നെന്തിനു പോയെന്ന് നോക്കേ. It was a day he wanted to wipe out from his memory, and so he took to running. അല്ലെ, എന്തിനു പോയി, ഓടാൻ പോകുന്നില്ലെങ്കിൽ ഓടുന്നു. He ran all around the park. ഒരു പാർക്കിന് ചുറ്റും ഓടുന്നു. The sun beat down to check his rage, but nothing could stop. അവന്റെ ദേഷ്യം ചെക്ക് ചെയ്യാൻ ആര് തീരുമാനിച്ചു, സൂര്യൻ തീരുമാനിക്കുന്നു. വെച്ചാൽ രക്തമായിരിക്കും, ആ നല്ല വെയിലുള്ള ഒരു ദിവസം അല്ലേ, സണ്ണിയായിട്ടുള്ള ഒരു ദിവസമാണ് എന്ത് ചെയ്യുന്നത്, അവൻ ഓടുന്നത്. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുന്ന അല്ലേ, എത്ര വെയിലടിച്ചിട്ടുണ്ടല്ലേ, എത്ര സൂര്യന്റെ എത്ര പ്രകാശം വെയിലുണ്ടായിട്ടും എന്ത് ചെയ്യുന്ന, ആ തരുന്റെ ഓട്ടം നിർത്താൻ കഴിഞ്ഞില്ല. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ, ഒരു മണിക്കൂറിന് ശേഷം അല്ലെ, ഓടി ഒരു മണിക്കൂറിന് ശേഷം, ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ് മീനിങ് ടയർഡ് അല്ലെ, ആകെ എന്ത് ചെയ്തിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. ആൻഡ് ഹിസ് വറി ഹാവ് സബ്സൈഡഡ് അല്ലെ, എന്ത് ചെയ്തിരിക്കുന്നു, ആ മനസ്സിന്റെ ദേഷ്യ വിഷമൊക്കെ പതുക്കെ കുറഞ്ഞിരിക്കുന്നു. ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി അല്ലെ, ആ ഒരു മണിക്കൂർ ഓടി, ഒരു മണിക്കൂർ ഓടിയപ്പോഴത്തേന് എന്ത് കാരണം, ആ ആകെ പാൻറ്റിങ് ആയാലേ, കിതച്ചു കൊണ്ടല്ലേ, ക്ഷീണിച്ചുകൊണ്ട് അവൻ ഇവിടെ വന്നിരുന്നു, ഒരു ബെഞ്ചിലേക്ക് വന്ന് ഇരിക്കുന്നു, ആകെ ക്ഷീണിച്ചിരിക്കുന്നു. ഒരു മണിക്കൂർ ഓടി തന്റെ ഉള്ളിലുള്ള വിഷമം മൊത്തം ഓടി തീർത്തപ്പോഴത്തേന് എന്ത് ചെയ്തു, ക്ഷീണിച്ച് കിതച്ചു വന്ന് പാൻറ്റിങ് ആയിട്ടല്ലേ, കിതച്ചുകൊണ്ട് ഒരു ബെഞ്ചിലേക്ക് വന്നിരിക്കുന്നു. Suddenly he heard a voice at his elbow. പെട്ടെന്നാണ് എന്ത് ചെയ്തത്, ആ തന്റെ എൽബോയിലെ തന്റെ മുട്ടിനരികിൽ എന്ത് ചെയ്യുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു. What is it, son? അല്ലെ, ഒരു ചോദ്യമാണ് കേട്ടല്ലേ, എന്ത് പറ്റി മകനെ അല്ലെ, എന്താണ് നീ ചെയ്യുന്നത്. Tarun turned to his left and there sat a man of about 60. അപ്പം തന്നെ ചെയ്തു, ആ തിരിഞ്ഞു തന്റെ ഇടത്തെ സൈഡിലേക്ക് നോക്കിയപ്പോ ഏകദേശം എത്ര വയസ്സ് പ്രായം വരുന്ന, ആ 60 വയസ്സ് പ്രായം വരുന്ന ഒരു വയസ്സായല്ലേ, ഏകദേശം 60 വയസ്സ് പ്രായം വരുന്ന ഒരു മനുഷ്യൻ തന്റെ ഇടത്തെ അല്ലെ, തോളിനരികിൽ അല്ലെങ്കിൽ എടുത്ത് എന്ത് ചെയ്യുന്നു, നിന്നുകൊണ്ട് തന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പം തന്നെ ചെയ്ത്, ആ ഒരു സീക്രട്ടും ഇല്ല, തന്നെ എന്ന് തുറന്നു പറയുകയാണ്. ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്സ്.
The man's smile sympathetically le appo adu ketappettina adeyathu idu sympathetically le vinayathode le avane onnu aashwasippikkunna reethi idu avanodu parannu chirichukondu parayukayanu life is full of ups and downs appo adu variyittu padikkuka adu nalla velalle jeevithathil namakku vendi ettavum nalla oru quote aanu okke life is full of ups and downs le jeevitham ennu parayunnathu endanu ups and downs galana le ups ennu uyarangalilekku thaazhekku ennacha jeevithathil endundu kettarakangal undu allengil ജയ തോൽവികളുണ്ട് ജയവും പരാജയവും എല്ലാം ഇവിടെ ഉള്ളതാണ് ജീവിതത്തിൽ ഉള്ളയാണെങ്കിൽ ഒരാൾക്കും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റത്തില്ല ബൈ ദ വേ ഐ ആം രാം നാരായൺ And you are one of the best runners I have ever seen. And that is the reason I am here. That is why 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 I am here. You are one of the best runners I have ever seen. That is why I am here. 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 That is why राम नारायण अदस्टमें डेमारायण उच्चमेश अतिशयो कल मन तंगी राम नारायण And you are the same Ram Narayan who won an Olympic medal in the 400 meters race in the 1960s. इसलिए आपने तब ना चोदी चोदी चले आपने मनसे के आप एरी के टक पड़ो ना और में कुछ आपने चोदी चलो वहाँ आये थे तो लाये थे अरब दिन नाटक ओलिंपिक से ना आनोर मीटर ओटक थे सोलम ने लिया दे Ram Narayan ना ना इनको लेने नंबर मिल कुदे निती इन्हों चोदी किन्हों Tarun could not hide his excitement. Like that, when he was there, that excitement, excitement, that much. That day, when I asked him, he said, "Like that, Agam Shree, I can't wait to go down and pet him." Then he told me that, "Hey, Ram Narayan, that is me. I am. Like that, Vishwasi, what am I? That is, I am. That is, no, Chodi, no. Yes." Pat came the replay and yeah, but replay that you know, pattern that just do. Our tallow or anything, our Hindi you know, the tallow or anything. But you, Tharin was dazzled. Really, that night that he dazzled, dazzled. You know, just when the chair number that he, Agam Shree, our car, no, one board naalai to Tharin. श्रद्धि And I see a good future in you, Alay. I'm in the garden under. My little future, Alay. Then I can my little family under. Alay, just my day. Then I live that career. Then I can my little auto car. Then I want Alay. Then I have to come. Then I have to come. My little property. Then I can under. That is good not help, but blush, Alay. That my India material. Alay. Get a car. What is it? For a car, you know, for a car, you know, the best. Then my little report. That my little Alay. That car. Then I pay. Then I have to come. 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 All you need to do is keeping that passion burning in you alle appo avane upadeshavayittu paranju kodukkuyana all you need to do is keep that passion passion nacha teevramaya aagraham alle teevramaya aagraham nikku ullil oru runner aavanulla aagraham undu appo nee endiyega burning in you alle nindu ullil aa katti kadakkuna aagrahathe nee endiyanam never give up give up orikkalum nee endiyan paadilla give up cheyan paadilla alle give up nacha upadeshikkuka alle abandon cheyan alle orikkalum endiyan paadilla उपेक्षिक
അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം പഠിച്ച ഫേസ് റോഡ് പോലെ നിങ്ങളെ ബുക്കിൽ കാണും. അപ്പൊ അതുകൂടെ എഴുതി ഇതിന്റെ ഒപ്പം സൂക്ഷിക്കുക. പുട്ട് ഓൺ എന്ന് വെച്ചാൽ എന്തുവാ, വെയർ ധരിക്കുക എന്ന്, പുട്ട് ഓഫ് പോസ്റ്റ് പോൺ, പുട്ട് ബൈ സേവ്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറെ ഫേസ് റോഡ് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എഴുതി സൂക്ഷിച്ച് വെക്കുക, നമുക്ക് ഉപകാരപ്പെടും. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച പുതിയൊരു ഫേസ് റോഡ് ഏതാണ്, ഗീവ്. അപ്പൊ അതിന്റെ മീനിങ് എന്തുവാ, ഉപേക്ഷിക്കുക. Have you joined some training school? The man inquired. അല്ലെ, അപ്പൊ എന്നിട്ട് രാംനാഥൻ സാർ ഒരു എൻക്വയറി ആയിട്ടല്ലേ ഒരു അന്വേഷണം, അവന്റെ ഈ ഓട്ടോ ഒക്കെ കണ്ടപ്പോ അവൻ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിലല്ലേ പോകുന്നുണ്ടല്ലേ, കാരണം അവര് ട്രെയിനർ ഇല്ലാതെ ഇത്ര മാത്രം ഇവന് ഓടണമെങ്കിലല്ലേ ഇവൻ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ചു. തരുൺ സ്മൈൽ ഫെയിൽഡ് അല്ലേ, പെട്ടെന്ന് അതുവരെ ആശ്ചര്യത്തോടെ ചിരിച്ചുകൊണ്ടിരുന്ന തരുണിന്റെ ചിരി എന്ത് ചെയ്തിരിക്കുന്നു, ഫെയിൽഡ് ആയിരിക്കുന്നു. ഫെയിൽഡ് എന്ന് വെച്ചാൽ മങ്ങിപ്പോയിരിക്കുന്നു അല്ലേ, ചിരി പെട്ടെന്ന് നിന്നിരിക്കുന്നു. And he seemed distraught. ആകെ എന്തായിരിക്കുന്നു, ഡിസ്ട്രോട്ട് ആയിരിക്കുന്നു. ഡിസ്ട്രോട്ട് എന്ന് വെച്ചാൽ അതുവരെ സന്തോഷിക്കുന്ന മുഖം പെട്ടെന്ന് അങ്ങ് മാറി എന്തൊക്കെയോ അല്ലെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഡിസ്ട്രോട്ട് അല്ലെ ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള ചിന്തകൾ വരുന്നു. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in this circumstances. ഈ സാഹചര്യത്തിൽ അവൻ എന്താണ് ചിരിച്ചുകൊണ്ടൊരു തമാശ രീതിയിൽ പറയുകയാണ്, സാറേ ട്രെയിനിങ് സ്കൂൾ എന്നൊക്കെ പറയുന്നത് എന്താണ് എക്സ്പെൻസീവ് ആണല്ലോ, ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരുന്നില്ലേ, ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. എംപ്ലോയി എന്ന് വെച്ചാൽ ജോലിയുള്ള ആൾ, അൺഎംപ്ലോയിഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ജോലി ഇല്ലാത്ത ആളാണ് അല്ലെ. എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലേ, ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തനിക്ക് എന്തില്ലായിരുന്നു, തനിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ട്രെയിനിങ് സ്കൂളിൽ കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് എവിടെയും പോകുന്നില്ല. എന്നിട്ടും തരുണിന്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. കാരണം എന്താണ്, ഇത്ര ദുഃഖത്തിനിടയ്ക്ക് തനിക്ക് തമാശ പറയാൻ പറ്റുന്നില്ലേ, തനിക്ക് എന്താണ് തുറന്ന് ഒരു തമാശ പറയാൻ പറ്റുന്ന ഒരു മനസ്സ് തരുണുണ്ടായെന്നൊരു സന്തോഷം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. ബട്ട് രാംനാരായണൻ സിംഗ് പ്രറ്റി സീരിയസ്, പക്ഷെ അദ്ദേഹം എന്തായിട്ടാ കുറച്ച് സീരിയസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഗൗരവത്തോടെയാണ് അവനോട് ചോദിച്ചത്. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. നോക്കണേ, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വോണ്ട്, അല്ലെ നിനക്ക് ആഗ്രഹമാണെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്തോളാം, ട്രെയിൻ ചെയ്തോളാം. ബട്ട് പക്ഷേ അല്ലെ, അവിടെ ഒരു കുഴപ്പമുണ്ട്, എന്തായിരിക്കാം, ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ, അല്ലെ ഞാനൊരു കണ്ടീഷൻ നിബന്ധന വെക്കുന്നുണ്ട്. പുട്ട് ഫോർവേഡ് സജസ്റ്റ്, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. പുതിയൊരു പ്രൈസ് വേൾഡ് നമ്മൾ നേരത്തെ ഗീവപ്പ് പറഞ്ഞു, ഗീവപ്പ് അബാൻഡൻ, പുട്ട് ഫോർവേഡ് സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശം വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പുട്ട് ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പൊ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. അപ്പം തരുൺ ഏറ്റവും കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അല്ലെ, രാംനാരായൺ സാർ എന്ത് പറഞ്ഞു, ഞാൻ നിന്നെ കോച്ച് ചെയ്തോളാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ എന്ത് ചെയ്യണം, കേൾക്കണം. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ, തരുൺ വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് അൺസൈറ്റി. അല്ലെ, തരുൺ അത് കേട്ടപ്പോ തന്നെ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ക്യൂരിയോസിറ്റിയുടെ ആകാംക്ഷയോടെ, അൺസൈറ്റി, അൺസൈറ്റി വെച്ചാൽ ആ ആകാംക്ഷയും കൊണ്ട്, അതിനോടൊപ്പം എന്തായിരിക്കാം ആ കണ്ടീഷൻ എന്നുള്ളൊരു പേടിയും ആരുടെ മനസ്സിലുണ്ട്, തരുണിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തരുണൊരു ആകാംക്ഷയോടെ പെട്ടെന്ന് തന്നെ ചോദിച്ചല്ലേ, കേട്ടതും അതിനപ്പുറം തന്നെ എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ്, എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചു. There is a race on Children's Day at Nehru Stadium. അപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്ത് നടക്കുന്നുണ്ട്, Children's Day അന്ന് എന്ത് നടക്കുന്നു, ഒരു റേസ്, ഒരു ഓട്ട മത്സരം നടക്കുന്നു. Children of your age are competing there. അല്ലെ, നിന്റെ പ്രായമുള്ള കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. If you participate and win that race, I promise I will start training you, sir. രാം നാരായണൻ പതിവത്ത് പറഞ്ഞത്, അല്ലേ ആ കണ്ടീഷൻ എന്തായിരുന്നു, ചിൽഡ്രൻസ് ഡേ ആണല്ലേ, നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്, എന്ത് നടക്കുന്നുണ്ട്, ഒരു റേസ് നടക്കുന്നുണ്ട്, ആ റേസിൽ നീ പങ്കെടുക്കണം, എന്നിട്ട് നീ എന്ത് ചെയ്യണം, ജയിക്കണം അല്ലെ, പങ്കെടുത്താൽ പോരാ, നീ അതിൽ ജയിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ എന്ത് ചെയ്യത്തുള്ളൂ, ട്രെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ തന്നിന്റെ മറുപടി എന്താണെന്ന് നോക്കെ, ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, അതെന്തല്ല ഒരു വലിയ പ്രശ്നമല്ല. I can do it. Can't I? എന്റെ സ്വന്തമായി ചോദിക്കാൻ, ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് പറ്റും, എനിക്ക് അതിന് കഴിയും. തോട്ട് തരുണരെ തരൻ ചിന്തിക്കുന്നു, ഐ വിൽ സാർ, അതിന്റെ എന്ത് ചെയ്യുന്ന ഒരു കോൺഫിഡൻസോടെ ഒരു ആത്മവിശ്വാസത്തോടെ പറയുകയാണല്ലേ, എനിക്ക് പറ്റും. He heard himself saying with complete conviction, അല്ലെ, conviction എന്ന് വെച്ചാൽ ആ ബിലീഫ് അല്ലെ, പൂർണ്ണമായ വിശ്വാസത്തോടെ അവൻ അയാലോ പറയുകയാണ്, എന്താണ്, എനിക്ക് പറ്റും, കൺവിൻഷൻ ഉള്ളിൽ തന്നെ പറയുകയാണ്, എനിക്ക് പറ്റും, ഞാൻ ചെയ്യുമെന്ന് എന്ത് ചെയ്യുന്നു, അവൻ പറയുന്നു. കാരണം ഇതുവരെ തന്റെ മനസ്സിൽ അല്ലെ തന്റെ ഉള്ളിൽ ഇത്രമാത്രം ഒരു വിശ്വാസം തനിക്ക് പോലെ തന്നെ പറ്റി പോലെ തോന്നിയിട്ടില്ല, പക്ഷെ ഈ നിമിഷം അവന്റെ മനസ്സിലേക്ക് എന്ത് തോന്നുന്നു, ഒരു വിശ്വാസം തോന്നുന്നു. Fine boy, it is my job to get you entry in the race. And remember, you was to win it. അപ്പൊ എന്ത് പറഞ്ഞു അദ്ദേഹം, ഫൈൻ പോയല്ലേ, കൊള്ളാമല്ലേ, നല്ല മനസ്സല്ലേ, അല്ലെ നിന്റെ വിശ്വാസം കൊള്ളാം.
It is my job to get you entry in the race. Sir, ഇന്നനെ ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കേണ്ടതാരാണ്? ആ എന്റെ ചുമതലയാണ്. And remember, നീ ഒരു കാര്യം ഓർക്കുക, you was to win it. അല്ലേ? നിന്റെയാണ് അല്ലേ? ഞാൻ നിന്നെ മത്സരത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ മത്സരത്തിലെ നിന്നെ പങ്കെടുപ്പിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിന്റെ ചുമതലയാണ് എന്ത് ചെയ്യേണ്ടത്? ജയിക്കേണ്ടത്. Tell me, what is your name? Asked Ram Narayan. Now, when that day, Jojo, did you name that name? Full name? That one. Tarun. Tarun Kapoor sir. When that name, Tarun Kapoor. That one. Tarun, I will meet you here after 5 days to give you your participation card. Apam. In the Namal Kandamu TV, Anjavale, Naka, Anjamata, the Osan Yan in the Libra, the Vinda, Namal Kandamuta, Malay, Indian, and the Indigail in the garden, Naka Malsari Kanala, participation card, Kayoga, all the best in the Dow in the Yeno, all the best to go to Kunsar Ram Nana and left another Degam, when Asham Sakala carried you to Maramuno. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. If his father had not scolded him, he wouldn't have got this opportunity. ചില നിമിഷങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുന്ന ദേഷ്യമൊക്കെ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാനല്ല, ആ ദുഃഖിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വിഷമപ്പെടുത്താനോ അല്ല, പിന്നെ എന്തിനായിരിക്കും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്നുള്ളൊരു കാര്യവും കൂടെ അല്ലേ നമുക്ക് അവിടെ ഒരു പാഠമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ വായിച്ചു നോക്കുക, ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കണം. അതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ മീനിങ് എഴുതി വെക്കുക, ഫ്രേസർ വർക്കിന്റെ മീനിങ് കൃത്യമായിട്ട് എഴുതുക, കുറച്ച് ഫ്രേസർ വർക്ക് കളക്ട് ചെയ്യുക, അതോടൊപ്പം സൈഡിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അത് എഴുതിയിട്ട് ഈ പാരഗ്രാഫിൽ നിന്ന് അതിന്റെ ഉത്തരവും കണ്ടെത്താൻ ശ്രമിക്കുക.